ആ വോളിയം കുറച്ച് കൂട്ടടോ. ഓ അവശനായ എൻ്റെ മുൻപിൽ അൺനോൺ ബീരാനിക്ക പെട്ടെന്ന് അവതരിക്കുകയായിരുന്നു. ആരെങ്ങള് എന്താ ഇവിടെ? വിശന്നിട്ട് വയ്യ. ആ പാട്ട് ഓഫ് ചെയ്യ്. ആ നിങ്ങൾ ആരാ? എന്താ നിങ്ങളെ പേര്? ശരിക്കും ശരിക്കുള്ള പേര് മോഹനചന്ദ്രൻ. പക്ഷേ ഇപ്പോൾ അത്രയും വലിയൊരു ലഹള നടക്കുമ്പോൾ ഏതോ ഒരാൾക്ക് കുത്തുകൊണ്ടു എന്നുള്ളതൊക്കെ വലിയൊരു കേസാവാൻ പാടില്ല. അതും നിങ്ങൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ബോംബേക്ക് മടങ്ങിപ്പോ, വെറുതെ ജോലി കളയണ്ട. ഇല്ല അബ്ദുക്ക, ബീരാനക്ക, ആ വഴികളിലേക്കൊന്നും ഇനി ഞാനില്ല. എനിക്ക് ആ പെൺകുട്ടിയെ രക്ഷിക്കാനായില്ല. അതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ എത്ര പെൺകുട്ടികളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു? എന്നാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ എനിക്ക് ആരുമില്ല. നിങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ലേ? അമ്മ മരിച്ചു, അച്ഛനുണ്ടായിട്ടില്ല. സഹോദരങ്ങളുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. പോരെ, എന്നാ പിന്നെ ഒരു ചോദ്യം. നിങ്ങൾക്ക് ബാബു ഖാൻ്റെ പാട്ട് ഇഷ്ടമാണ്? ബാബുരാജൻ്റെ പ്രണയമധുര ും സൂര്യകാന്തി പൂക്കളെ സുമയെഴുതിയ മിഴികളെ ജാലകത്തിരാശീല നീക്കി ജാലമെറിയുവത് ജാലകത്തിരാശീല നീക്കി എപ്പോഴും ഇവരെ കാണണ്ടല്ലോ, പാട്ട് കേട്ടാ പോരെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവരെ മാറ്റിയും ചരിച്ചൊക്കെ ഇരുത്തും ഒരു രസത്തിന്. എന്നാലും ഒന്ന് പരിചയപ്പെടാൻ. ഓ അത് ഞാൻ മറന്നുപോയി. ചങ്ങായികളെ ഒന്നിങ്ങോട്ട് അടിച്ചു വരി. ഇത് പോക്കർക്ക. അസ്സലാമു അലൈക്കും. ആ അസ്സലാം. പോക്കർക്ക് നമ്മളൊരു ബന്ധുവാണ്. എന്നുവെച്ചാൽ നമ്മളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇത് അരവിന്ദൻ. നമസ്കാരം. ഇവന് പിന്നെ വീടും ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ പോവില്ല. ഓ ഒന്ന് മാറിന്ന് അവിടുന്ന്. ഓ ഭക്ഷണം റെഡി ഉണ്ട്. വെറുതെ പാട്ട് പാടി നടക്കണ്. ഈ ചെക്കൻ ആള് വലിയ സുജായ. പാട്ട് കേൾക്കണമൊന്നും ഇഷ്ടമല്ലല്ലോ. പാട്ട് പാടുന്ന ഞങ്ങളെ കാണണോ ഇഷ്ടമല്ല. അതൊരു ജന്തു. ചിരിക്കൂല ചെക്കൻ. കേട്ടോ മാഷേ, 3 ഉമ്മമാരുണ്ട് എൻ്റെ അടുക്കളയിൽ. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എനിക്കൊരാൾക്ക് വെച്ചുകൊള്ളുമ്പോൾ 3 ഉമ്മമാര്, അതുകൊണ്ട് 3 കുടുംബം കഴിച്ചില്ലാവുന്ന കൂട്ടിക്കോളി. അതും ശരിയാ. എനിക്ക് 3 കടകളുണ്ട് മാഷേ ടൗണിൽ. വേഷം, തുണിക്കടയാണ്. തുണിക്കട പോക്കറൊക്കെ നോക്കിക്കോളൂ ചേച്ചി. നടന്നു, ഞാനിപ്പോ വരാം. ശരി. ഓ, പാതുകം ചെരുപ്പ് കടയാണ്. ഇത് വേണ്ട, ഇത് കറക്റ്റ് ആയിരിക്കും. ശരിയല്ലേ? അവിടെ അരവിന്ദൻ ഉണ്ടാവും. ഇതെടുക്കട്ടെ. പിന്നെ ഉള്ളത് മെഡിക്കൽ ഷോപ്പാണ്. കടേൻ്റെ പേര് മരുന്ന്. മരുന്ന് കട നമ്മൾ തന്നെ നോക്കും. മരുന്ന് വിൽക്കാനൊരു പ്രത്യേക സുഖ. ബാക്കിയൊക്കെ ആഡംബരത്തിനാണ് മനുഷ്യർ വാങ്ങിക്കൂട്ടുന്നത്. മരുന്ന് അങ്ങനെയല്ലല്ലോ, അതൊരു അത്യാവശ്യത്തിനല്ലേ. അതുകൊണ്ടാ ഞാൻ തന്നെ മരുന്ന് കടയിൽ ഇരിക്കാന്ന് വെച്ചത്. ചെരുപ്പ് കടയിൽ നിന്നും തുണിക്കടയിൽ നിന്നും പൈസ കിട്ടും. പൈസയും വേണമല്ലോ. ഞാനിപ്പോ ഏത് കടയിലാണ് നിൽക്കണ്ടേ? നിങ്ങളിപ്പോ ഒരു കടയിലും നിൽക്കണ്ട. നമ്മളെ കച്ചവടത്തിന് യാതൊരു കണക്കും പാലും ഇല്ല. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക. നിങ്ങള് വലിയ കണക്കപ്പിള്ളയല്ലേ ഇന്ന് പോയ ജന്മത്തില്. വാ, നമുക്കൊരു ചായ കുടിക്കാം. ഇതൊന്നും നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയതൊന്നും അല്ല. വാപ്പാന്റെ കാലത്തുള്ള സ്വത്താ. കയ്യിൽ നിന്നെടുത്തോളം ഈ സ്വത്ത് കുറച്ചുകൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഉള്ളത് പറയണല്ലോ. ഒരു കസേരയും കൂടി ഇങ്ങോട്ട്. ഓ, ഇരിക്കും. 2 ചായ എടുക്ക്. ബാബുഖാന്റെ പാട്ട് കൊടുക്കും. ആ 2 ചായ എടുത്തേ. ബാബുക്ക സ്വന്തം ശബ്ദത്തിൽ പാടിയ പാട്ടാ. മാഷിന്റെ താമസമൊക്കെ സുഖമല്ലേ? ഒരു രണ്ടാളുടെയും കൂടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണേ.